സേഫ് ആയിട്ട് ഇരിക്കുന്നു വിശ്വസിക്കുന്നു. അങ്ങനെ ഒരു 2 വീക്ക് ഗ്യാപ്പിന് ശേഷമാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ആരനും മുടി കൊഴിച്ചലിനും ഒക്കെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഹോം മെയ്ഡ് ഹെയർ ഓയിൽ എങ്ങനെ ഉണ്ടാക്കി എടുക്കാന്നുള്ളതാണ് നമ്മുടെ ഹെയർ ഓയിൽ. ഇതിൽ ഞാൻ ഒരുപാട് ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ എല്ലാ ഇൻഗ്രീഡിയൻസും വേണമെന്ന് നമുക്ക് നിർബന്ധമില്ല. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടും ഈ ഒരു ഹെയർ ഓയിൽ ഉണ്ടാക്കിയെടുക്കാം. അപ്പൊ നമുക്ക് വീഡിയോ മുന്നേ ആയിട്ട് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരായിട്ടുണ്ടെങ്കിൽ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് വരാം. അപ്പൊ ഇവിടെ ഇൻഗ്രീഡിയൻസ് വന്നിട്ട് വെറ്റില, ആര്യവേപ്പില, വെള്ളമുത്തിള്, ചെറുള, പൂവാങ്കുറുനില, പിന്നെ ചെമ്പരത്തിയുടെ പൂവും ചെമ്പരത്തിയുടെ മൊട്ടും, മുരിങ്ങയുടെ ഇല, മുരിങ്ങയില, മുയൽച്ചെവി, തുമ്പ, കറിവേപ്പില, അതുപോലെ മുക്കുറ്റി, അതിനിടയ്ക്ക് കൃഷ്ണ തുളസി കൂടെ ഉണ്ട് കേട്ടോ, കൃഷ്ണ തുളസി, പിന്നെ കഞ്ഞുണ്ണി, പിന്നെ വന്നിട്ട് ബ്രഹ്മി, അതുപോലെ പേരക്കയുടെ തൂമ്പല. ഇത്രയാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ്. സോ ഇവിടെ നമ്മൾ ഹെയർ ഓയിൽ ഉണ്ടാക്കുന്നതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള നിലയ്ക്ക് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തെടുക്കുകയാണ്. അപ്പം നമ്മൾ ഇലകളൊക്കെ ഒന്ന് ജസ്റ്റ് വാഷ് ചെയ്തെടുത്തതിൻ്റെ ശേഷം അരക്കുകയാണ്. നന്നായിട്ട് അമ്മിയിൽ അരച്ചെടുക്കുകയാണ് ഇതൊക്കെ. വെള്ളം ചേർത്തിട്ടില്ല കേട്ടോ. ഓൾറെഡി നമ്മൾ ബ്രഹ്മിയൊക്കെ അരയ്ക്കുമ്പോൾ അതിൻ്റെ തണ്ടുന്ന് വെള്ളം വരും. നല്ല കട്ടിക്കാണ് അരച്ചെടുക്കുന്നത്. അങ്ങനെ നമ്മൾ ഫസ്റ്റ് കാണിച്ച എല്ലാ ഇൻഗ്രീഡിയൻസും അമ്മിയിൽ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഇതാണ് നമ്മൾ അരച്ചെടുത്ത ആ ഒരു പേസ്റ്റ്. അപ്പോൾ ഇവിടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഈ അരച്ച് വെച്ച ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ സാധാരണ ആട്ടിയ വെളിച്ചെണ്ണയിലിട്ട് നമ്മൾ കാച്ചിയെടുക്കുകയാണ്. വെളിച്ചെണ്ണ കാച്ചിയെടുക്കുകയാണ്. അപ്പോൾ ഫൈനലി നമ്മുടെ കാച്ചിയ വെളിച്ചെണ്ണ റെഡി ആയിട്ടുണ്ട്. ഇപ്പം നല്ല ചൂടുണ്ട് കേട്ടോ. ഇനി അതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം നമുക്ക്. അങ്ങനെ കാച്ചിയ എണ്ണയൊക്കെ തണുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇത് അരിച്ചെടുക്കുകയാണ്. കാരണം നമ്മൾ ആ അരച്ച പേസ്റ്റിൻ്റെ ആ ഒരു ചണ്ടിയൊക്കെ അതിലുണ്ടായിരിക്കും. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് അരിച്ചെടുക്കുകയാണ്. അങ്ങനെ അവസാനമായിട്ട് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ നമ്മൾ ഇവിടെ റെഡി ആക്കി വെച്ച ഒരു ഹെയർ ഓയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് വന്നിട്ട് പച്ചക്കർപ്പൂരും അതുപോലെ അഞ്ചനക്കല്ലും കൂടെ നന്നായിട്ട് പൊടിച്ചെടുത്തതാണ്. അപ്പോൾ അതൊരു സ്പൂണിൽ കുറച്ച് നമ്മൾ അരിച്ച് വെച്ച ഹെയർ ഓയിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്കിവിടെ റെഡി ആക്കി വെച്ച ഈ ഒരു ഹെയർ ഓയിൽ ഒരു ബോട്ടിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മൾ റെഡി ആക്കി വെച്ചിട്ടുള്ള ഹെയർ ഓയിൽ യൂസ് ചെയ്യാൻ എളുപ്പത്തിന് ഒരു ചെറിയ ബോട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. നമ്മളിതിൽ ഒരുപാട് ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇൻഗ്രീഡിയൻസിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കറ്റാർവാഴി അതുപോലെ പച്ചനെല്ലിക്കും കൂടെ ആഡ് ചെയ്യാം കേട്ടോ. ഇനി ഇത് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് നമ്മുടെ കയ്യിലേക്ക് എടുത്തിട്ട് നന്നായിട്ട് നമ്മുടെ വിരലുകളോണ്ട് തന്നെ നന്നായിട്ട് തലയോട്ടിയിൽ മസാജ് ചെയ്ത് കൊടുക്കുക. കുളിക്കുന്നതിന് ഒരു 15 മിനിറ്റ് മുമ്പായിട്ട് ഇത് അപ്ലൈ ചെയ്യുക. ഇതിനൊരു 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം വാഷ് ചെയ്ത് കളയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.